ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ഡബിൾ ഹെഡർ ഡേ ആയിരുന്നു. അറിയാമല്ലോ, രണ്ട് മാച്ചസ് ഉണ്ടായിരുന്നു. ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം, ആൻഡ് ബി എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരം. സോ ഒഡീഷ എഫ് സിയും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ നടന്ന മത്സരം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു, ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും. ഈ ഒരു ഗോളിന് ആദ്യം ഫസ്റ്റ് ഹാഫ് അടിച്ച ശേഷം സെക്കൻഡ് ഹാഫിലാണ് ചെന്നൈയിൻ എഫ് സി 3 ഗോളുകൾ അടിച്ചിട്ട് ആ ഒരു വിജയം സ്വന്തമാക്കുന്നത്. അങ്ങനെ 3-2 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ഒരു മത്സരം അവസാനിച്ചത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒഡീഷ എഫ് സി തന്നെയാണ് മികച്ച രീതിയിൽ കളിച്ചത്. ചെന്നൈയിൻ എഫ് സി ചില അവസരങ്ങളൊക്കെ സൃഷ്ടിച്ചു. എസ്പെഷ്യലി ഫറൂഖ് ചൗധരി എന്ന് പറയുന്ന പ്ലെയർ ഭയങ്കര ഒരു ആക്രമണ സ്വഭാവത്തിലാണ് കളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു എൻ പ്രൊഡക്റ്റ് കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഫ്രീ കിക്ക് ഇൻസിഡൻറ്റ് പോസ്റ്റ് തട്ടിപ്പോയി, അങ്ങനെയൊക്കെ അൺലക്കും അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് വരാത്തതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യത്തിലാണ് 1-0 അവസാനിച്ചത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ചെന്നൈയിൻ എഫ് സി അവരുടെ മോഡൊന്ന് ചേഞ്ച് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവർ 3 ഗോളുകൾ സ്കോർ ചെയ്തു. പിന്നെ ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ചില താരങ്ങൾ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും മാറിപ്പോകേണ്ടി വന്നു. ഇഞ്ചുറി പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പം സെർബിയോ ഗോമയും അതുപോലെ കാർലോസ് ഡെൽഗാഡോയും പോയത്. ഡീഗോ മൊറീഷ്യയും ഇഞ്ചോർഡ് ആണ് എന്നാണ് തോന്നുന്നത്, ഐ ഡോണ്ട് നോ, കറക്റ്റ് അറിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പറഞ്ഞ പോലെ ഒരു ഗിയർ ചെന്നൈയിൻ എഫ് സിയുടെ കയ്യിലായി മാറി എന്നുള്ളതാണ്. ഫറൂഖ് ചൗധരിക്ക് എൻ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്നില്ല എന്നതിൻ്റെ വഴിയൊക്കെ തീർന്നു. 2 ഗോളുകൾ അദ്ദേഹത്തിന് അടിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ അത് കോർണർ ഷീഡ്സിൻ്റെ ഒരു ബ്രില്ല്യൻറ്റ് റണ്ണാണ്, അത് കറക്റ്റായിട്ട് ടാപ്പിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും. അതുപോലെ 2-ാമത്തെ ഗോള് അത് ഫറൂഖ് ചൗധരിയുടെ ബ്രില്ല്യൻസ് ആണ്, പിന്നെ അമരീന്ദറിൻ്റെ മിസ്റ്റേക്കും ഉണ്ട്. പക്ഷേ അത് ഒന്നാന്തരമായി അദ്ദേഹം അവർ പിടിച്ചെടുത്തിട്ട് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി, എന്നിട്ടും അത് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് ഗെയിം കില്ല് ചെയ്യുന്ന തരത്തിലുള്ള ഗോള് അടിക്കുന്നത് ചീമയാണ്. ആ ചീമയുടെ ആ ഗോൾ വരുമ്പോഴത്തേക്കും അദ്ദേഹം ആ പൊസിഷനിങ് എടുക്കുന്നത് നിങ്ങളൊന്ന് ഹൈലൈറ്റ്സ് എടുത്ത് നോക്കിയാൽ കാണാം. അത് ഒരു ബ്രില്ല്യൻ പൊസിഷനിങ് ആയിരുന്നു. അത് ഒന്നാന്തരമായിട്ട് ഫസ്റ്റ് ഷോട്ട്, പവർഫുൾ ഷോട്ട്, അതാണ് ചീമയുടെ ഒരു പ്രത്യേകത. ബോക്സിനകത്ത് അദ്ദേഹം ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് അടിച്ച് കയറ്റും, അല്ലാണ്ട് ബോള് കൊണ്ട് ഡ്രിബിൾ ചെയ്ത് അങ്ങനെ എന്നുള്ള പരിപാടിയല്ല. അദ്ദേഹത്തിൻ്റെ രീതി വളരെ വ്യത്യസ്തമാണ്. എന്നാണെങ്കിലും അതിനുശേഷം റോയ് കൃഷ്ണ 90 മിനിറ്റുകൾക്ക് ശേഷമാണ് ആ ഒരു 2-ാമത്തെ ഗോൾ ഒഡീഷയ്ക്ക് വേണ്ടി നേടുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും മത്സരത്തിൻ്റെ സ്ഥിതിയൊക്കെ മാറി, ഏതാണ്ട് ചെന്നൈയിൻ എഫ് സി വിജയത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. എന്താണെങ്കിലും ഓവൻ കോയൽ ഒരു തിരിച്ചുവരവ് ചെന്നൈയിൻ എഫ് സിയെ കൊണ്ട് സാധ്യമാക്കിയിരിക്കുന്നു. വളരെ മികച്ചൊരു ഗെയിം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഗെയിം ഈ ഒരു ഐ എസ് എല്ലിൽ കാണാൻ സാധിച്ചതെന്നുള്ളതാണ്. എന്നാൽ സെക്കൻഡ് ഗെയിം അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം ബി എഫ് സിയും ഈസ്റ്റ് ബംഗാളും തമ്മിൽ നടന്ന മത്സരം 1-0 ഒരേ ഒരു ഗോളിനാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്, ബി എഫ് സിക്ക് വിജയിക്കാൻ സാധിച്ചത്. അതും അവരുടെ വിനീത് വെങ്കടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവർ അക്കാഡമി പ്രൊഡക്റ്റായിട്ട് ഉയർന്നു വന്ന് ജസ്റ്റ് 19 ഇയർ ഓൾഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്ല്യൻ ഫിനിഷാണ്. റൈറ്റ് വിങ്ങിലൂടെ ഒരു റൺ നടത്തുന്നു, ഐ തിങ്ക് എഗ്ബർ മെൻഡസ് ആണ് ആ ബോൾ കൊടുത്തത്. അപ്പം അത് ഒന്നാന്തരമായിട്ട് അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. ആ ഒരൊറ്റ ഗോളിൻ്റെ പുറത്ത് ആ ഒരു മത്സരം അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അതല്ലാണ്ട് ഒരുപാട് എന്താ പറയുക, ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ടീമിൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹം വന്നിട്ടില്ല. പിന്നെ പറയാനുള്ളത് ജീക്സൻ്റെ ഒരു ഷോട്ടാണ്, ആ ലോങ് റേഞ്ചർ ഷോട്ട്, അത് ഗ്രൂപ്പ് ചെയ്ത് സേവ് ചെയ്തതാണ്. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ബംഗാളിനെ പറ്റി എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈസ്റ്റ് ബംഗാൾ വളരെ മികച്ച ഒരു സ്കോഡ്. അവർ ഇപ്പം ഫോറിനേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം തലാലിനെ പോലെ ഏറ്റവും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത താരത്തെയും, ദിമിയെ പോലെ ഏറ്റവും സ്കോർ ചെയ്യുന്ന താരത്തെയും, ഹെക്ടർ യൂസ്റ്റേ പോലത്തെ മികച്ച ഡിഫൻഡറെ ഒക്കെ എത്തിച്ചു, അല്ലെങ്കിൽ അവരുടെ ഇന്ത്യൻ അറ്റാക്സ് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷേ ഈ ഒരു കോച്ചിങ് ലെവലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളുണ്ട്. കോൾസ് കോൺട്രാക്ട് ഒരു മികച്ച രീതിയിലുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ച് എങ്ങനെ നടപ്പിലാക്കും. ലാസ്റ്റ് സീസണിൽ ഐ എസ് എല്ലിൽ അത് ഫെയിലിയർ ആയിരുന്നു, പക്ഷേ സൂപ്പർ കപ്പ് വിൻ ചെയ്യാൻ സാധിച്ചു. ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം ഒരു എക്സ്റ്റൻഷൻ കൊടുത്തത്. ഇനി മുന്നോട്ട് ഇത്രയും വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടും അവർക്ക് ആ റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളതാണ് അറിയാതെ. എന്നാണെങ്കിലും ദിമിയൊന്നും ഈ ഒരു മത്സരത്തിൽ ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാണെങ്കിലും ബി എഫ് സിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ഒരു ഗോള് തന്നെയാണ് അതിനുശേഷം അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഗോൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന അവസരങ്ങളൊന്നും എടുത്തു പറയേണ്ടൊക്കെ രീതിയിലുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ബി എഫ് സിയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവരുടെ ഒരു ഡിഫൻസ് അത് മികച്ച ഡിഫൻസ് തന്നെയാണ്, അത് പ്രൂവ് ചെയ്യുന്നു. കിഡിലനായിട്ടാണ് അവർ ആ ഒരു ടീം ഡിഫെൻഡ് ചെയ്ത്. ചിലപ്പം ഇത് വെച്ച് അവർ ഓരോ മത്സരങ്ങളും 1-0 ഒക്കെ വിജയിച്ച് അല്ലെങ്കിൽ ചെറിയ മാർജിനിലൊക്കെ വിജയിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ
കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ ഫിനിഷ് ചെയ്യും. ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈസ്റ്റ് ബംഗാളിന് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഒരു ക്ലൂലെസ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതുകൂടാതെ മറ്റൊരു മത്സരം എസ് എൽ കെയിലും ഉണ്ടായിരുന്നു. മലബാർ ഡെർബി മഞ്ചേരിയിൽ വെച്ച് ഹൗസ്ഫുള്ളായിട്ട് നടന്ന മത്സരമായിരുന്നു. മലപ്പുറം എഫ് സിയും കാലിക്കറ്റ് എഫ് സിയും. ആ മാച്ച് എനിക്ക് ഈ മാച്ച് കണ്ടുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ സാധിച്ചില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞാൽ ഗോൾസും കാര്യങ്ങളൊക്കെ കണ്ടു. സോ മലപ്പുറം എഫ് സിക്ക് ഒരു തോൽവി നേടേണ്ടി വരുന്നു കാലിക്കറ്റ് എഫ് സിക്കെതിരെ. 3-0 എന്ന നിലയിൽ കെൽവൻസ് ബെൽഫോർട്ട് സ്കോർ ചെയ്തു. ഗനീൻ്റെ ഗപ്തിൻ്റെ 2 ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൽ വന്നിട്ടുള്ളത്. ഗനിയുടെ ആ 2 ഗോളുകളും ബ്രില്യൻ ഗോളുകളാണ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. സോ അതൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ വിശേഷങ്ങൾ. എന്താണെങ്കിലും അടുത്ത ദിവസം കെ ബി എഫ് സിയുടെ ഇൻട്രസ്റ്റിംഗ് മാച്ച് അഗെയിൻസ് പഞ്ചാബ് എഫ് സി കൊച്ചി വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. അപ്പം കൊച്ചിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നാളെ തിരുവനന്തപുരമാണ്, നമുക്ക് കാണാം. ഒരു വിജയത്തോടുകൂടി തന്നെ കെ ബി എഫ് സിക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ ശ്രമിക്കാം.